പയ്യോളി കീഴൂർ തച്ചൻകുന്നിലെ 12 വയസ്സുകാരന്റെ കരവിരുതിൽ തീർത്ത പ്രവർത്തന വസ്തുക്കൾ ശ്രദ്ധേയമാവുകയാണ്. കീഴൂർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ തക്കിലാട്ടവള്ളിൽ ഈശ്വർ ആണ് ഇലക്ട്രോണിക്സ് കാറുകളും ലോറികളും മറ്റും പാഴ് വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ചിരിക്കുന്നത്. ലോക്ഡൌൺ കാലത്ത് നേരം പോക്കായി തുടങ്ങിയ പ്രവർത്തനം യാഥാർത്ഥ്യമായതോടെ പിന്നീട് പലതരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളും തോക്കുകളും ഉൾപ്പെടെ നിർമ്മിക്കാൻ തുടങ്ങിയെന്ന് ഈശ്വർ രാജ് പറഞ്ഞു. പേപ്പറും കാർഡ്ബോർഡും പ്ലാസ്റ്റിക് വസ്തുക്കളും കൊണ്ടാണ് വാഹനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. മകന് വേണ്ട സാമ്പത്തിക സഹായം ഒരുക്കുന്നത് അച്ഛനും അമ്മയുമാണ്. സഹായത്തിനായി കുഞ്ഞനുജത്തി പാറുവും അച്ചമ്മയുമുണ്ട്. നിർമ്മിച്ച എല്ലാ വസ്തുക്കളും ബാറ്ററിയിൽ പ്രവർത്തിക്കാവുന്നവയാണ്. എൻ്റെ പേര് ഈശ്വരരാജ്. ഞാൻ കീഴൂർ AUP സ്കൂൾ 7th ക്ലാസ് പഠിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ വാഹനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതാണ് തരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അച്ഛൻ്റെയും അമ്മേൻ്റെയും സപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അയാളൊരു കുടുംബക്കാരനായ ജേട്ടൻ, ഇപ്പോൾ KSRTC വർക്ക് ചെയ്യുന്ന ഒരു ജേട്ടനെ ആണ് സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. വന്നിട്ട് എല്ലാ ദിവസവും വരും. ലോക്ക്ഡൗൺ കാലത്തെ കൊണ്ട് സമയം ഒരുപാട് കിട്ടി. അതുകൊണ്ടങ്ങനെയൊക്കെ ഈ ഒരു സമയം പാഴാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ എല്ലാം ഉണ്ടാക്കിയത്. കുപ്പറ്, കാറ്, വീട്, ഒരു കാറ്, പിന്നെ ബുള്ളറ്റ്, ഒരു കുതിര, പിന്നെ ഗണ്ണ്, ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റോ പരിസോ അങ്ങനെ കാർഡ്ബോർഡൊക്കെ വെച്ചാണ്. ഫുള്ള് എല്ലാം കാർഡ്ബോർഡ് വെച്ച് തന്നെ ഉണ്ടാക്കി. ഇത് പേപ്പറ് നിബിൻ്റെ അളവിൽ ചുരുട്ടി ഉണ്ടാക്കി ചുട്ടിച്ചതാണ്, ഫ്രെയിം ചെയ്തതാണ്. പിന്നെ 25 മോട്ടോഴ്സൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഓരോ ദിവസത്തും കൊണ്ട് ഓരോ വാഹനങ്ങൾ ഉണ്ടാക്കും. ചിലത് 2-3 ദിവസം എടുക്കാറുണ്ട്. സഹായിച്ച അനിയത്തിയാണ് ഫുള്ള് സഹായമൊക്കെ ചെയ്തത്. അപ്പം അനിയത്തിൻ്റെ പേര് പാർവതി. സേക്രഡ് ഹാർട്ട് സ്കൂൾ പഠിക്കുന്നത് 1st and 3rd. പിന്നെ ഇതിൻ്റെ ചിലവൊക്കെ വെച്ച് കൊണ്ടുവന്നത് അച്ഛനും അമ്മയൊക്കെയാണ്. അച്ഛമ്മ ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ അച്ഛമ്മേടെ എടുത്ത് കൊണ്ടാച്ച് ഞാൻ നോക്കലുണ്ട്, ശുശ്രൂഷിക്കും. കാറും ലോറിയും തോക്കും ബുള്ളറ്റും എല്ലാം മനോഹരമായാണ് ചലിക്കുന്നത്. ഇതിനു പുറമെ ചിത്രരചനയിലും റുബിക്സ് ക്യൂബ് സോൾവിംഗിലും ഈശ്വർ രാജ് തിളങ്ങുകയാണ്.